ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ക്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക് മലയാള സാഹിത്യം. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളായ 10th level mains, 12th level mains, degree level mains, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്രിലിംസ് എന്നീ പരീക്ഷകളിലെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മലയാള സാഹിത്യം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആരംഭിക്കാം. ആരൊക്കെയാണ് പ്രാചീന കവിത്രയം? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയം. പ്രാചീന കവിത്രയങ്ങളാണ് എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. ഏത് കാലത്താണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്? 1495, 1575. 1495, 1575 കാലഘട്ടങ്ങളിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. ചെറുശ്ശേരിയുടെ ജീവിതകാലം 1375 മുതൽ 1475 വരെയാണ്. ചെറുശ്ശേരിയുടെ ജീവിതകാലം എന്ന് പറയുന്നത് 1375 മുതൽ 1475 വരെയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതകാലം 1705 മുതൽ 1770 വരെയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതകാലം 1705 മുതൽ 1770. എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന പ്രദേശം ഏതാണ്? തിരൂർ, തുഞ്ചൻ പറമ്പ്. തിരൂരിലെ തുഞ്ചൻ പറമ്പാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന പ്രദേശം. ഈ തിരൂർ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ല. എഴുത്തച്ഛൻ്റെ കാവ്യശൈലിയുടെ പേരെന്താണ്? കിളിപ്പാട്ട്. എഴുത്തച്ഛൻ്റെ കാവ്യശൈലിയുടെ പേര് കിളിപ്പാട്ട് എന്ന് പഠിക്കുക. ഹരിനാമ കീർത്തനം എഴുതിയത് ആരാണ്? ഹരിനാമ കീർത്തനം എഴുതിയത് എഴുത്തച്ഛനാണ്. ഹരിനാമ കീർത്തനം എഴുതിയത് എഴുത്തച്ഛനാണ് എന്ന് പഠിക്കണം. എഴുത്തച്ഛൻ്റെ പ്രധാന കൃതി ഏതാണ്? അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതി എന്ന് പഠിക്കുക. എഴുത്തച്ഛൻ്റെ പ്രധാന കൃതി അധ്യാത്മരാമായണം കിളിപ്പാട്ട്. എഴുത്തച്ഛൻ്റെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? മഹാഭാരതം, ഭാഗവതം, കിളിപ്പാട്ടുകൾ. എഴുത്തച്ഛൻ്റെ മറ്റു പ്രധാന കൃതികളാണ് മഹാഭാരതം, ഭാഗവതം, കിളിപ്പാട്ടുകൾ. ഏത് രാജാവിൻ്റെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി? ഉദയവർമ്മൻ, കോലത്തിരി. പഠിക്കുക. ഏത് രാജാവിൻ്റെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി എന്ന് ചോദിച്ചാൽ അത് ഉദയവർമ്മൻ കോലത്തിരിയുടെ ആശ്രിതനായിരുന്നു. പഠിക്കുക. ഏതാണ് ചെറുശ്ശേരിയുടെ പ്രധാന കൃതി? ചെറുശ്ശേരിയുടെ പ്രധാന കൃതിയാണ് കൃഷ്ണഗാഥ. ചെറുശ്ശേരിയുടെ പ്രധാന കൃതി കൃഷ്ണഗാഥ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണഗാഥ. ചെറുശ്ശേരിയുടെ പ്രധാന കൃതിയാണ് കൃഷ്ണഗാഥ. പഠിക്കുക. കൃഷ്ണഗാഥ ഏത് വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്? മഞ്ചേരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത്. കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത് മഞ്ചേരി വൃത്തത്തിലാണ്. പഠിക്കുക. ഏത് ഭാഷയോടാണ് ചെറുശ്ശേരിക്ക് കൂടുതൽ പ്രതിപത്തി? സംസ്കൃത ആഭിമുഖ്യമില്ലാത്ത നാട്ടുമലയാളം. സംസ്കൃത ആഭിമുഖ്യമില്ലാത്ത നാട്ടുമലയാളത്തോടാണ് ചെറുശ്ശേരിക്ക് കൂടുതൽ പ്രതിപത്തി. കുഞ്ചൻ നമ്പ്യാർ ആദ്യം ഏത് രാജാവിൻ്റെ സദസ്സിനായിരുന്നു? ചെമ്പകശ്ശേരി രാജാവ്. ചെമ്പകശ്ശേരി അമ്പലപ്പുഴയുടെ പ്രാചീന നാമമാണ് ചെമ്പകശ്ശേരി. കുഞ്ചൻ നമ്പ്യാർ ആദ്യം ഏത് രാജാവിൻ്റെ സദസ്സിനായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ സദസ്സിനായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് എവിടെയാണ്? ലക്കിടി. ലക്കിടിയിലെ കിളിക്കുർശി മംഗലം. പാലക്കാട് ജില്ലയിലെ ലക്കിടിയാണ് എന്നുകൂടി മനസ്സിലാക്കുക. വയനാട് ജില്ലയുടെ ലക്കിടിയല്ല. കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ലക്കിടി. ലക്കിടിയിലെ കിള്ളിക്കുർശി മംഗലം. പഠിക്കുക. നമ്പ്യാർ പരിപോഷിപ്പിച്ച കലാരൂപം ഏതാണ്? ഓട്ടൻതുള്ളൽ. കുഞ്ചൻ നമ്പ്യാർ പരിപോഷിപ്പിച്ച കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. പഠിക്കണം. ഓട്ടൻതുള്ളലിന് മുമ്പ് നമ്പ്യാർ എന്ത് ചെയ്തിരുന്നു? ചാക്യാർ കൂത്തിനു വേണ്ടി മിഴാവ് കൊട്ടിയിരുന്നു. ഓട്ടൻതുള്ളലിന് മുമ്പ് കുഞ്ചൻ നമ്പ്യാർ എന്താണ് ചെയ്തിരുന്നത്? ചാക്യാർ കൂത്തിനു വേണ്ടി മിഴാവ് കൊട്ടിയിരുന്നു. തുള്ളലിലെ പ്രധാന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഓട്ടൻ, പറയൻ, ശീതങ്കൽ. തുള്ളലിലെ പ്രധാന വിഭാഗങ്ങളാണ് ഓട്ടൻ, പറയൻ, ശീതങ്കൽ. സെമന്തകം, കോശയാത്ര എന്നീ കൃതികൾ രചിച്ചത് ആരാ? കുഞ്ചൻ നമ്പ്യാരാണ്. സെമന്തകം, കോശയാത്ര എന്നീ കൃതികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ എന്ന് പഠിക്കണം. സെമന്തകം, ഘോഷയാത്ര എന്നീ കൃതികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ. കല്യാണ സൗഗന്ധികം കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഭീമനും ഹനുമാനും. പഠിക്കണം. കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാറിൻ്റെ കൃതിയാണ്. ഈ കല്യാണ സൗഗന്ധികം കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഭീമനും
ഹനുമാനും. കുഞ്ചൻ നമ്പ്യാരോടൊപ്പം തിരുവിതാംകൂർ രാജസദസ്സിലുണ്ടായിരുന്ന മറ്റൊരു പ്രസിദ്ധ കവിയാണ് രാമപുരത്ത് വാര്യർ. കുഞ്ചൻ നമ്പ്യാരോടൊപ്പം തിരുവിതാംകൂർ രാജസദസ്സിലുണ്ടായിരുന്ന മറ്റൊരു പ്രസിദ്ധ കവിയാണ് രാമപുരത്ത് വാര്യർ. മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്നു ഈ കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും. രാമപുരത്ത് വാര്യരുടെ പ്രധാന കൃതി ഏതാണ്? കുചേരവൃത്തം വഞ്ചിപ്പാട്ട്. രാമപുരത്ത് വാര്യരുടെ പ്രധാന കൃതി കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പഠിക്കുക. രാമപുരത്ത് വാര്യരുടെ പ്രധാന കൃതിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്? നദോനദ എന്ന വൃത്തത്തിലാണ് വഞ്ചിപ്പാട്ട് രചിച്ചിട്ടുള്ളത്. നദോനദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? താഴ്ന്നും ഉയർന്നും. നദോനദം എന്ന വാക്കിൻ്റെ അർത്ഥം താഴ്ന്നും ഉയർന്നും എന്നതാണ്. നളചരിതം ആട്ടക്കഥ എഴുതിയത് ആരാണ്? ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥ എഴുതിയത്. നളചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യർ. ആട്ടക്കഥ സാഹിത്യത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉണ്ണായി വാര്യർ. ആട്ടക്കഥ സാഹിത്യത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യറാണ്. പഠിക്കണം. നളചരിതം ആട്ടക്കഥ എത്ര ദിവസം കൊണ്ടായിരുന്നു കഥകളിയായി അവതരിപ്പിച്ചിരുന്നത്? 4 ദിവസം. നളചരിതം ആട്ടക്കഥ എത്ര ദിവസം കൊണ്ടായിരുന്നു കഥകളിയായി അവതരിപ്പിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ 4 ദിവസം. സോല തിരുനാളിൻ്റെ സദസ്സിനായിരുന്ന ആട്ടക്കഥാകാരൻ ആരാണ്? ഇരയിമൺ തമ്പി. പഠിക്കുക. സോല തിരുനാളിൻ്റെ സദസ്സിനായിരുന്ന ആട്ടക്കഥാകാരനാണ് ഇരയിമൺ തമ്പി. ഇരയിമൺ തമ്പിയുടെ പ്രസിദ്ധമായ താരാട്ട് ഏതാണ്? ഓമനത്തിങ്കൾ കിടാവോ. പ്രസിദ്ധമായ താരാട്ടാണ് ഇരയിമൻ തമ്പിയുടെ പ്രസിദ്ധമായ താരാട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ. കലാസാഹിത്യ രംഗത്ത് പ്രതിഭ തെളിയിച്ച തിരുവിതാംകൂർ രാജാവ് ആര്? സോല തിരുനാളാണ്. കലാസാഹിത്യ രംഗത്ത് പ്രതിഭ തെളിയിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? സോല തിരുനാൾ. ജ്ഞാനഭാന എഴുതിയത് ആരാണ്? പൂന്താനം. ജ്ഞാനഭാന എഴുതിയത് പൂന്താനം. പഠിക്കുക. ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനമാണ്. പൂന്താനത്തിൻ്റെ മറ്റൊരു ഉജ്ജലകൃതി ഏതാണ്? ശ്രീകൃഷ്ണ കർണാമൃതം. പൂന്താനത്തിൻ്റെ മറ്റൊരു ഉജ്ജലകൃതിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം. പഠിക്കുക. മേൽപ്പത്തൂരിൻ്റെ പ്രശസ്ത രചന ഏതാണ്? നാരായണീയം. മേൽപ്പത്തൂരിൻ്റെ പ്രശസ്ത രചനയാണ് നാരായണീയം. പഠിക്കുക. മേൽപ്പത്തൂരിൻ്റെ പ്രശസ്ത രചനയാണ് നാരായണീയം. പഠിക്കണം. മലയാളം രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ഭാഷാ ശൈലി ഏതാണ്? ചമ്പു. മലയാളം രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ഭാഷാ ശൈലിയാണ് ചമ്പു എന്ന് പഠിക്കുക. മണിപ്രവാളത്തിലെ ഭാഷാ സങ്കരം ഏതാണ്? മലയാളവും സംസ്കൃതവും. മണിപ്രവാളത്തിലെ ഭാഷാ സങ്കരം എന്ന് പറയുന്നത് മലയാളവും സംസ്കൃതവുമാണ്. എഴുത്തച്ഛനും ചെറുശ്ശേരിക്ക് മുമ്പ് കാവ്യരചന നടത്തിയ കവികൾ ആരാണ്? നിരണം കവികൾ. എഴുത്തച്ഛനും ചെറുശ്ശേരിക്ക് മുമ്പ് കാവ്യരചന നടത്തിയ കവികൾ ആരാണ്? നിരണം കവികൾ. നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരാണ്? കണ്ണശ്ശന്മാർ. നിരണം കവികൾ എന്നറിയപ്പെട്ടത് കണ്ണശ്ശന്മാരാണ്. എഴുത്തച്ഛനും ചെറുശ്ശേരിക്ക് മുമ്പ് കാവ്യരചന നടത്തിയ കവികളാണ് നിരണം കവികൾ. നിരണം കവികൾ അറിയപ്പെട്ടത് കണ്ണശ്ശന്മാർ എന്നതാണ്. കണ്ണശ്ശൻ്റെ പ്രധാന കൃതിയാണ് കണ്ണശ്ശരാമായണം. പഠിക്കുക. കണ്ണശ്ശൻ്റെ പ്രധാന കൃതിയാണ് കണ്ണശ്ശരാമായണം. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകം അഥവാ റോമായാത്ര. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം അഥവാ റോമായാത്ര. ആദ്യ യാത്രാ വിവരണം രചിച്ച കാലം ഏതാണ്? 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം. ആദ്യ യാത്രാ വിവരണം രചിച്ച കാലമാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം. ആരായിരുന്നു ഈ റോമായാത്ര രചിച്ചത് അഥവാ വർത്തമാന പുസ്തകം രചിച്ചത്? പാറേമാക്കൽ തോമാ കത്തനാർ. PYQ ആണ്. ആരായിരുന്നു റോമായാത്ര രചിച്ചത് എന്ന് ചോദിച്ചാൽ പാറേമാക്കാൽ തോമാ കത്തനാർ. ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ആരാണ്? റോബർട്ട് ഡ്രമൻസ്. ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് റോബർട്ട് ഡ്രമൻസ്. ഏത് വർഷമാണ് മലയാള വ്യാകരണ ഗ്രന്ഥം പുറത്തു വന്നത്? 1799. ഏത് വർഷമാണ് മലയാള വ്യാകരണ ഗ്രന്ഥം പുറത്തു വന്നത് എന്ന് ചോദിച്ചാൽ 1799. ബെയ്ലിയുടെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? 1846. ബെയ്ലിയുടെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പുറത്തിറങ്ങിയത് 1846. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പുറത്തിറക്കിയത് ബെയ്ലിയാണ്. വർഷം 1846. അത് ശ്രദ്ധിക്കണം.
ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ച നിഘണ്ടു ഏതാണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ച നിഘണ്ടുവാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഏത് വർഷമാണ് ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടു പുറത്തു വന്നത്? 1872. അപ്പോൾ ബെയ്ലി പുറത്തിറക്കിയത് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവാണ്, ഗുണ്ടർട്ട് പുറത്തിറക്കിയത് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ്. ഏത് വർഷമാണ് ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടു പുറത്തു വന്നതെന്ന് ചോദിച്ചാൽ 1872. മലയാള ഭാഷയ്ക്കും പത്രപ്രവർത്തനത്തിനും സമഗ്ര സംഭാവന നൽകിയ ആദ്യ വിദേശിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. ഇദ്ദേഹം ജർമ്മൻ സ്വദേശിയാണ്. മലയാള ഭാഷയ്ക്കും പത്രപ്രവർത്തനത്തിനും സമഗ്ര സംഭാവന നൽകിയ ആദ്യ വിദേശിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. നിഘണ്ടുവിന് പുറമെ ഗുണ്ടർട്ട് എത്ര കൃതികൾ രചിച്ചു? 19 കൃതികൾ രചിച്ചു. നിഘണ്ടുവിന് പുറമെ ഹെർമൻ ഗുണ്ടർട്ട് 19 കൃതികൾ രചിച്ചു. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൻ്റെ മലയാള വിവർത്തനം എന്താണ്? കൗടിലീയം. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൻ്റെ മലയാള വിവർത്തനമാണ് കൗടിലീയം. ഏത് നൂറ്റാണ്ടിലാണ് കൗടിലീയം രചിക്കപ്പെട്ടത്? 13 നൂറ്റാണ്ടിൽ. ഏത് നൂറ്റാണ്ടിലാണ് കൗടിലീയം രചിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് 13 നൂറ്റാണ്ടിലാണ്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത 50 ചോദ്യങ്ങൾ പഠിക്കുക. ഈ മലയാളം സാഹിത്യം എന്ന സീരീസിലെ ആദ്യ ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.